സ്ലാമലക്കും വഹമ്മ പ്രിയരെ പ്രിയപ്പെട്ടവരെ സഹൃദയരെ മദ്യം വ്യാപകമായത് എല്ലാവരും ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയമാണ് ഇതിൻ്റെ ആഫത്ത് ഈ ദുരന്തം നമ്മുടെ എല്ലാവരുടെയും ഗ്രാമങ്ങളിലും വീടു വന്ന് നിൽക്കുകയാണ് ഇവിടെ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ നിരുത്സാഹപ്പെടുത്തുകയും നിരോധിക്കുകയും അതിനെതിൽ പ്രചരണം നടത്തുകയും ചെയ്യേണ്ടെന്നത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് അതിനെ സാധാരണ പറയാറുള്ളത് അമ്രുംബിൽ മാറൂഫ് നെഹിഖർ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും നിരോധിക്കുകയും ചെയ്യുക ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ മദ്യം കള്ള് പഴയ കാലത്ത് അങ്ങനെയാണ് പറയുക കള്ള് കുടിച്ച് നടക്കുന്ന ആളുകൾ നമ്മൾ കേരളത്തിൽ വളരെ അപൂർവത്തിൽ നിന്ന് വളരെ അപൂർവമാണ് അന്ന് നമ്മൾ കുഞ്ഞാണ്ടിയും നാടിക്കുട്ടിയും കുമാരനും കള്ളു കുടിച്ച് നടന്നു പോകുമ്പോൾ അവർക്ക് ഭ്രാന്താവുമ്പോൾ കുടിച്ചാൽ ഭ്രാന്താവുമല്ലോ അത് കണ്ട് ആസ്വദിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും ചെറിയ കുട്ടികൾ കല്ലെടുത്തെറിയും ഇങ്ങനെ സമൂഹത്തിലെ ഏറ്റവും അപരിഷ്കൃത വിഭാഗമാണെന്ന് വിഭാഗമാണന്ന് കള്ളുകുടിച്ചിരുന്നത് പിന്നീട് അപ്പോൾ നമ്മളത് അതിൻ്റെ ഒരു ഗൗരവം കണക്കിലെടുത്തില്ല പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കുറേ അണ്ണന്മാർ വന്ന് ഇവിടെ ജോലി ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് മദ്യം കുടിച്ച് രാത്രിയിൽ കച്ചറയും ഒച്ചപ്പാടും ബഹളുമൊക്കെയായി നടന്നപ്പോഴും നമ്മളതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയില്ല അത് നമ്മളിലേക്ക് വരില്ല എന്നുള്ളൊരു തോന്നൽ മുസ്ലിം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി വരുമ്പോൾ വരട്ടെ മുൻകൂട്ടി നോക്കണ്ട എന്നുള്ളൊരു ചിന്താഗതി പലരിലുമുണ്ട് ബാബരി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് തൊള്ളായിരത്തി അമ്പതുകളിൽ മുതൽ കേരളത്തിൽ അത് ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഒരു മുസ്ലിയർ പറഞ്ഞത് ബാബിരിപ്പള്ളി അവിടെ അല്ലേ നമ്മുടെ വിഷയം അവിടെ അല്ല ഇവിടുത്തെ പട്ടാളപ്പള്ളിയും പാലപ്പറ്റ പള്ളിയുമൊക്കെയാണ് നമുക്ക് ലഭിക്കേണ്ടത് എന്നാണ് അദ്ദേഹം അന്ന് പ്രസംഗിച്ചതും ആ പത്രങ്ങളിലൂടെ പത്രസമ്മേളനങ്ങളിലൂടെ ഒക്കെ വിവരണം നൽകിയത് അപ്പോൾ വരുമ്പോൾ കാണാം എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത് എന്തുകൊണ്ട് ബാബു മസ്സി വിഷയമുണ്ടായി അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അന്ന് ചിന്തിച്ചില്ല അതിൻ്റെ ദുരന്തം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതുപോലെ അന്ന് കുഞ്ഞാണ്ടിയും നാടിക്കുട്ടിയും കുമാരനും കുടിച്ചത് ആ അന്നമാരും ബംഗാളികളും കുടിച്ചത് നമുക്കത് ബാധിക്കില്ല എന്നുള്ളൊരു തോണല് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടാവാം ഇത് വലിയൊരു ലോബിയാണ് ഈ മദ്യത്തിൻ്റെ ഗവൺമെൻറ് തലങ്ങളിൽ തന്നെ ഇതിന് പ്രോത്സാഹനം നൽകുന്നത് നിരീശ്വരവാദികളാണ് അതായത് മതമുള്ള ഒരു സമൂഹത്തെ മതത്തിൽ നിന്ന് അകറ്റണമെങ്കിൽ മദ്യം പുതിയ തലമുറകൾക്ക് ആ സ്വഭാവം ഉണ്ടാവണമെന്നുള്ള ബോധം മുമ്പേയുണ്ട് ബോധമില്ലാത്തൊരു സമൂഹത്തെ ലക്ഷ്യബോധമില്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടിച്ചാൽ ഭരണാധിപന്മാരുടെ അനീതിക്കതിൽ പ്രതിഷേധിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തോന്നലാണ് യഥാർത്ഥത്തിൽ മദ്യവ്യാപനത്തിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ സംസ്ഥാനം കേരള പിറവയ്ക്ക് മുമ്പ് രാജാജി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അതുവരെയും മദ്യനിരോധനമുള്ള രാജ്യമായിരുന്നു നമ്മുടെ സംസ്ഥാനം അന്ന് സംസ്ഥാനത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ് ഏതായിരുന്നാലും ആ മദ്യ നിരോധനം നമ്മുടെ രാജ്യത്ത് ഒരു സ്വസ്ഥമായ ജീവിതത്തെ പ്രധാനം ചെയ്തിരുന്നു തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ നിരോധനം എടുത്തു കളഞ്ഞത് ഇത് സത്യത്തിൽ ഒരു ചതിയുടെ ഒരു ഒരു തന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് അന്ന് ഇ എം എസ് വിലപേശിയത് മലപ്പുറം ജില്ല നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് അപ്പോൾ മലപ്പുറം ജില്ല വേണോ മദ്യത്തിൻ്റെ നിരോധനം വേണോ എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം സാമുദായികമായ സാഹചര്യവും അന്ന് മലപ്പുറം ജില്ല ഒരു അനിവാര്യമായൊരു ഒരു സാഹചര്യമാണ് കാരണം എല്ലാ അർത്ഥത്തിലും മുസ്ലിമീങ്ങൾ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മലപ്പുറം ജില്ല വന്നാൽ അത് ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടാൻ കഴിയുമെന്നുള്ള ഒരു തോന്നലാണ് എന്നാൽ വസ്തുതാപരമായിട്ട് അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ പോലെയുള്ള വളരെ സമുദായികമായി ബന്ധപ്പെട്ട സമുദായ പുരോഗതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മലപ്പുറം ജില്ലയിൽ ഒരുപാട് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പിന്നീട് ക്രമാതീതമായിട്ട് ആ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഏതായിരുന്നാലും അങ്ങനെ ആ മദ്യ നിരോധനം എടുത്തു കളഞ്ഞത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് പക്ഷെ അന്ന് ഇത് കൊടുക്കാനുള്ള പഞ്ചായത്തിനുള്ള മദ്യശാപ്പുകൾ കൊടുക്കേണ്ടത് അതിൻ്റെ അധികാരം പഞ്ചായത്തിനായിരുന്നു അത് അങ്ങനെ അത് നിലവിലുണ്ടായിരുന്നു പിന്നീട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറുകളിൽ നായനാർ മന്ത്രിസഭയാണ് ഈ പഞ്ചായത്തിൻ്റെ അധികാരം എടുത്തു കളഞ്ഞത് അതായത് ഒരു മദ്യശാപ്പ് തുടങ്ങണമെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ അനുമതി വേണമെന്നുള്ള ഒരു വലിയ നിയമമാണത് ആ നിയമം ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് പ്രത്യക്ഷമായിട്ടും യു ഡി എഫ് ഏറെക്കുറെക്കനോക്ഷമായിട്ട് തന്നെയും ഈ മദ്യത്തിൻ്റെ വ്യാപ്തിക്ക് എതിരാണ് അപ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ കേരള കോൺഗ്രസോ സ്വന്തമായി ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ അവിടെ മദ്യശാപ്പ് വേണ്ട എന്ന് വെക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് അധികാരമുണ്ട് അതായത് പഞ്ചായത്ത് പറഞ്ഞാൽ ജനങ്ങളുടെ ഇതല്ലേ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉദാഹരണം പറയാം മലപ്പുറം മുനിസിപ്പാലിറ്റി അവിടെ ഒരു പുതിയ ഷാപ്പ് തുടങ്ങണമെങ്കിൽ മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റി അത് മലപ്പുറം മുനിസിപ്പാലിറ്റി അത് എന്ത് ചെയ്യണം അത് അംഗീകരിച്ച് പാസ്സാക്കണം അപ്പോൾ സ്വാഭാവികമായിട്ട് മുസ്ലിംങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമായതുകൊണ്ട് അവിടെ അത് പാസ്സാകൂല ഇങ്ങനെ വന്നാൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെ വ്യാപകമായിട്ട് മദ്യഷാപ്പ് ഉണ്ടാക്കാൻ കഴിയില്ല ഈ വിഷയത്തിൽ നായനാർ മന്ത്രിസഭയിൽ ഗൗരിയമ്മയുടെ നേതൃത്വത്തിലാണ് ആ അധികാരം ഇല്ലാതെയാക്കിയത് പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ ഏറെക്കുറെക്ക് അങ്ങനെയായി അങ്ങനെ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയാണ് വലിയ സംഘടനയല്ല വലിയ ലക്ഷ്യമുള്ള സംഘടനയാണ് കേരള മദ്യ നിരോധന സമിതി പ്രൊഫസർ മന്മഥൻ പ്രൊഫസർ ജി കുമാരപ്പിള്ള ഇപ്പോൾ മുതൽ അതോടൊപ്പം നിൽക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഇയച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ ഇവര് ഈ മദ്യ വ്യാപനത്തിനെതിരായിട്ടും മദ്യം എന്ന് പറഞ്ഞുകൊണ്ട് വിവിധങ്ങളായ സമരങ്ങൾ നടത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ദിവസമാണ് മലപ്പുറത്ത് അവർ സത്യാഗ്രഹം നടത്തിയത് ആ സത്യാഗ്രഹം നടത്തിയപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ പി കെ കുഞ്ഞാലിക്കുട്ടി സുധീരൻ അടക്കമുള്ള നേതാക്കന്മാർ ഇവർ നിരന്തരം സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിക്കണം തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ദിവസം തന്ന ചെറിയൊരു ദിവസമല്ല അത്ര കാലണ്ട് ഇവർ ചർച്ച നടത്തി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പഞ്ചായത്തിന് അധികാരം തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ ആണ് ഇവരുടെ സമരം പിന്മാറിയത് ഇവിടെ നാം ചിന്തിക്കേണ്ടുന്ന വിഷയം ഈ വിഷയത്തിൽ മദ്യനിരോധന സമിതിയാണോ ഇതിൽ രംഗത്ത് വരേണ്ടത് അതല്ല മുസ്ലിം സംഘടനകളാണോ രംഗത്ത് വരേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു വിഷയമല്ലായിരുന്നു അമ്രും ബിൽ മാറൂഫ് നഹിമൻ അൽ മുങ്കർ എന്നുള്ളത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യമായ ഘട്ടമാണ് നബി നബിസുല്ലാഹു അലി വസല്ല തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അമ്രും ബിൽ മാറൂഫും നെഹിമൻ മുങ്കറും ചെയ്യാത്ത സമൂഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു സുബാനുല അത് സ്വീകരിക്കൂല എന്നുള്ള ഒരു ഹരീഫ് നമുക്ക് ഓർമ്മയുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് നമ്മൾ കൂട്ടമായി നിന്നുകൊണ്ടുള്ളൊരു പ്രതിഷേധം ശക്തമല്ലാത്തത് കൊണ്ടാണ് ഇത്രയും അധികം വ്യാപനമുണ്ടായത് എന്നുള്ളതാണ് വസ്ത്ര വസ്തുത ചുരുക്കം പറഞ്ഞാൽ പിന്നീട് ആ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ നിയമം തിരിച്ചു കിട്ടി പഞ്ചായത്തിന് അധികാരം എന്നുള്ളത് തിരിച്ചു കിട്ടിയപ്പോൾ ഇവിടെ ഒരുപാട് ആശ്വാസം വന്നു അങ്ങനെ പിന്നീട് പുതിയ മദ്യഷാപ്പുകളൊന്നും കൊടുത്തില്ല ഘട്ടം ഘട്ടമായി അത് കുറച്ചു കൊണ്ടുവന്നു നാനൂറ്റി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നാനൂറ്റി പതിനെട്ട് ബാറുകൾ അടച്ചു അവസാനം കേരളത്തിൽ ഇരുപത്തൊമ്പത് ബാറ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മാറ്റമുള്ളതൊക്കെ അടച്ചുപൂട്ടി അതിൽ വി എൻ സുധീരൻ്റെ ഒരു വളരെ വലിയ ധീരമായ ഒരു നിലപാട് അത് സമൂഹം എപ്പോഴും അത് ആലോചിക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഘട്ടം വന്നു പക്ഷെ പിന്നീട് ഏറ്റവും രസകരമായ അമ്രും ബിൽ മാറൂഫ് നെഹിം മുങ്കർ മുഗറി ചെയ്യേണ്ടുന്ന സമൂഹം പിന്നീട് വന്ന ഗവണ്മെന്റ് പിണറായി ഗവൺമെൻറിൽ കെ ടി ജലീൽ എന്ന് പറഞ്ഞ ഇസ്ലാമിൻ്റെ പേരിൽ മത്സരിച്ച് മുസ്ലിമീങ്ങളെ വോട്ട് വാങ്ങിയ പഞ്ചായത്ത് മന്ത്രി അദ്ദേഹത്തിൻ്റെ വായ കൊണ്ടും തൊള്ള കൊണ്ടും തന്നെ അദ്ദേഹമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൻ്റെ അധികാരം അദ്ദേഹം പിൻവലിച്ചു എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാൽ ഈ മന്ത്രി കെ ടി ജലീൽ എന്ന് പറഞ്ഞ മന്ത്രിയാണ് അദ്ദേഹം ഈ കേരളത്തിൽ മദ്യവ്യാപനത്തിന് ഇപ്പൊ ചുക്കാൻ പിടിച്ചത് കമ്മ്യൂണിസ്റ്റുകൾക്ക് അതൊരു മുസ്ലിം എന്നെ നാമധാരിയായ ഒരു മുസ്ലിം എന്നെ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടാവും പക്ഷെ ഇവിടെയാണ് മുസ്ലിമീങ്ങൾക്ക് അവരോടുള്ള സമീപനം നമ്മൾ തിന്മ ചെയ്താൽ തിന്മയെ പ്രതിരോധിക്കണ്ടേ നമ്മൾ കൈകൊണ്ട് പിന്നെ ഒരു തിന്മയെ തടുക്കാനല്ലേ നമ്മോട് പറഞ്ഞത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചീത്തയായ കാര്യങ്ങൾ ആദ്യം കൈകൊണ്ട് പിന്നെ നാവുകൊണ്ട് പിന്നെ പിന്നെ മനസ്സുകൊണ്ടല്ലേ എന്തുകൊണ്ട് ഈ മുസ്ലിം സംഘടനകളൊക്കെ ഈ കെ ടി ജലീൽ ഇത്രയും നഗ്നമായ രാജ്യത്തിന് അപകടകരമായ മുസ്ലിം സമൂഹത്തിന് അന്യമായ ലഹരി വ്യാപിപ്പിക്കുന്നതിലെടുത്തപ്പോഴും മുസ്ലിംമാർ അവിടെ തല കെട്ടിയിട്ട് കെ ടി ജലീലിനെ വിജയിപ്പിക്കാൻ വേണ്ടി നടന്നു അദ്ദേഹം നമ്മെ സംബന്ധിച്ചിടത്തോളം പരിചയമില്ലാത്ത ഇസ്ലാമിന് അന്യമായ എ കെ ജി ഇല്ലാത്ത സ്വർഗത്തുക്ക് ഞാനില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോഴും നിയമസഭയില് പോലീസ് വിഭാഗത്തിന് താടി വെക്കുന്ന നിയമം വന്നപ്പോൾ അതിനെതിരെ ശക്തമായി അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഇസ്ലാമിൽ ഇസ്ലാമിലൊരു സുന്നത്തില്ല എന്ന് പറഞ്ഞു റസൂലിൻ്റെ സുന്നത്തിനെ പരസ്യമായി ധിക്കരിച്ച് അത് മാത്രമല്ല അതിനെ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തി മുസ്ലിം ലീഗിനെയൊക്കെ താടി വെച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളെ സുപ്പാക്കുന്ന രൂപത്തിൽ ഇസ്ലാമിനെ പരിഹസിക്കുന്ന രൂപത്തിൽ സ്ത്രീകളൊക്കെ സുന്നി പള്ളികളിൽ പള്ളിയിൽ വരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ സുന്നികൾക്കും മുസ്ലിമീങ്ങൾക്കും എതിരായ കാര്യങ്ങൾ വളരെ വ്യക്തമായി ചെയ്തപ്പോഴും നമുക്ക് നമ്മുടെ കൈവിരൽ കൊണ്ട് പോലും അതിനെതിരെ പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ കഴിയാത്തൊരു സമൂഹമായി നമ്മൾ മാറി എന്നുള്ളതാണ് വസ്തുത ഇനി ഈ മാത്രമല്ല നമ്മുടെ നിബീദന പരിപാടി ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ഈ പ്രവാചക വിരോധി വേണം സന്നദ്ധദാനം കൊടുക്കണമെങ്കിൽ അദ്ദേഹം വേണം ഇങ്ങനെ സമൂഹം ഈ ഒരു തിന്മയെ തിന്മയായി കാണാനും തിന്മയുടെ ആളുകളോടുള്ള ഒരു മാനസികമായ ഒരു പ്രയാസം പ്രകടിപ്പിക്കാനും പോലും കഴിയാത്ത സമൂഹമാകുമ്പോൾ സ്വാഭാവികമായി വരുന്ന ഒരു ദുരന്തമാണ് ഈ ദുരന്തം തുടരും അസ്ലാം വലൈക്കും വരഹമുല്ല വരക്കാൻ